തെരഞ്ഞെടുപ്പിന് വാശിയേറിയ കണ്ണൂരിൽ ഇത്തവണയും അപരന്മാർക്ക് കുറവില്ല. പോരാട്ടം ശക്തമായ മണ്ഡലങ്ങളിലെല്ലാം അപരന്മാരെ രംഗത്തിറക്കി ബലാബലത്തിന് വീര്യം കൂട്ടുകയാണ് മുന്നണികൾ. തെരഞ്ഞെടുപ്പ് കാലത്ത് പേരിന്റെ മേന്മ കൊണ്ട് സ്ഥാനാർത്ഥിയാകുന്നവരെ നമ്മൾ അപരന്മാർ എന്ന് വിളിക്കും. പ്രചാരണമോ പോസ്റ്ററോ ഇല്ലാതെ കൈ നനയാതെ മീൻ പിടിക്കുന്നവർ. തീപ്പാർന്ന പോരാട്ടം നടക്കുന്ന അഴീക്കോട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KM ഷാജിക്ക് അതേ പേരിൽ ഇനീഷ്യൽ പോലും തെറ്റാതെ രണ്ട് പേരാണ് അപരന്മാർ. LDF സ്ഥാനാർത്ഥി MV നികേഷ് കുമാറിന്റെ പേര് എന്തോ അതുപോലെ കിട്ടാത്തതുകൊണ്ട് എതിരാളികൾ നിതീഷിനെയും നികേതിനെയും അപരന്മാരെ പോലെ അവതരിപ്പിക്കുകയാണ്. കൂത്തുപറമ്പിലാകട്ടെ KP മോഹനന്റെ പേരിന് വള്ളിയും പുള്ളിയും തെറ്റാതെ രണ്ട് പേർ നാമനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശൈലജയും KP ശൈലജയുമാണ് എതിർ സ്ഥാനാർത്ഥി KK ശൈലജയുടെ വോട്ട് തട്ടാനുള്ള മഹിളാ സാരഥികൾ. കണ്ണൂരിൽ സതീശൻ പാച്ചേനിക്ക് രണ്ട് സതീശന്മാർ അകമ്പടിയുണ്ട്. രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് രണ്ട് രാമചന്ദ്രന്മാരും. പേരാവൂരിലെ UDF സ്ഥാനാർത്ഥി സണ്ണി ജോസഫ് അഡ്വക്കേറ്റ് ആയത് അദ്ദേഹത്തിന് ആശ്വാസമായി. അപരന്മാരുടെ പേരിന് മുന്നിൽ അഡ്വക്കേറ്റ് അല്ല എന്ന ഒരു കുറവേയുള്ളൂ. എതിർ സ്ഥാനാർത്ഥി ബിനോയ് കുര്യന് പകരം കിട്ടിയത് ബിജോയിയെ. ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥി മമ്പറം ദിവാകരന് രണ്ട് ദിവാകരന്മാർ അപരന്മാരായുണ്ട്. പിണറായിക്ക് പക്ഷേ അപരശല്യം ഇല്ല. മട്ടന്നൂരിലെ EP ജയരാജനെതിരെയും എന്തോ അപരന്മാരെ നിർത്തിയിട്ടില്ല. നാമനിർദ്ദേശം നൽകിയതിന്റെ പേരിൽ എതിർകക്ഷികളിൽ നിന്നും ബോണസ് കിട്ടുന്നത് പേടിച്ച് ഒളിവിലിരിക്കുന്ന അപരന്മാരുടെ ഫോട്ടോയും ഇത്തവണ വോട്ടിംഗ് മെഷീനിൽ തെളിയുമെന്നതിനാൽ ഇക്കൂട്ടർ എത്രത്തോളം ഒറിജിനലുകൾക്ക് ഭീഷണിയാകുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കണ്ണൂരിൽ നിന്നും KS ശശീന്ദ്രൻ, റിപ്പോർട്ടർ.